ആര്യകുളം ഒരു ചെറുപ്പക്കാരെ കണ്ട സ്ഥലം ചെറുപ്പക്കാരികൾ സുന്ദരമാണ് ചെറുപ്പം നടക്കും. ഇ കെ നായനാർന്ന് ഈ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു കേരളത്തിൽ, അങ്ങനെ അത് പറഞ്ഞിട്ടുണ്ട്. പെണ്ണുള്ളിടത്തെല്ലാം പെൺമാടി പോകുന്നുണ്ട്. അമേരിക്ക ഒക്കെ നമ്മൾ ചായ കുടിക്കുന്നതല്ല വിചാരം. ഇതൊക്കെ നയനാര് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങേരെ പോലെ ഒരു കാർമിന് പറഞ്ഞ് കേൾക്കാം, കേൾക്കണ്ട, സത്യമല്ലേ അങ്ങേര് പറഞ്ഞത്. പി സി ജോർജ് എല്ലാരും ഞെട്ടിച്ചുകൊണ്ട് മോഹൻലാൽ രാജിവെച്ചിരിക്കുന്ന അമ്മ ഭരണസമിതി പിരിച്ചുവിട്ടിരിക്കുകയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ക്ഷേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് തന്നെ സിനിമാ നടീ നടന്മാരുടെ വ്യഭിചാരത്തിന്റെ കണക്കെടുക്കാൻ വേണ്ടിയായിരുന്നു. എന്തൊരു മോശമായി നാട്ടിൽ നടക്കുന്ന കാര്യങ്ങള്! ആ റിപ്പോർട്ടിനകത്ത് ക്ഷേമ കമ്മീഷൻ സിനിമാ മേഖലയിൽ ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മാർഗം എന്തെന്ന് ചോദിച്ചോ, ആ സിനിമാ മേഖല നശിപ്പിക്കാനുള്ള റിപ്പോർട്ട് ഇരിക്കുകയാണ്. ആ റിപ്പോർട്ട് തള്ളിക്കളയേണ്ടതാണ്. ഗവൺമെന്റ് സാമാന്യ മര്യാദ വിവരമുള്ള മുഖ്യമന്ത്രി ഉണ്ടായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് ആ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് കളഞ്ഞു, കമ്മിറ്റി നിഷേധിച്ചിട്ട് ആ റിപ്പോർട്ട് കളയുമായിരുന്നു. ഇപ്പൊ എന്താ പറ്റി? സിനിമ ഫീൽഡ് തീർന്നു. സിനിമയിലുള്ള നടീനടന്മാർ മുഴുവൻ വ്യഭിചാരമാണെന്ന് പറഞ്ഞാൽ എങ്ങനെ നോക്കുന്നത്? അവർ വ്യഭിചരിക്കുന്നവരുണ്ടാവും, വ്യഭിചരിക്കുന്ന ഇല്ലാത്തതുണ്ടാവും. എവിടെ ഇത് ഇല്ലാത്ത? ഇപ്പൊ ക്ഷേമ കമ്മീഷൻ വെച്ച സ്കൂളുകളിലെ പ്രവർത്തനം എങ്ങനെയെന്ന് മെച്ചപ്പെടുത്തുന്ന റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞാൽ അവർ സ്കൂളിൽ സാറന്മാരും ടീച്ചർമാരും തമ്മിലുള്ള വ്യതിയാനത്തിന്റെ കണക്കെടുക്കുമല്ലോ. ഇതാണോ സ്കൂളിന്റെ നവീകരണം? സ്കൂളിന്റെ വിദ്യാഭ്യാസ മേഖലയെ പറ്റി ചർച്ച ചെയ്യണം. സിനിമാ വ്യവസായം നന്നാക്കാനാണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് പഠിക്കുന്നതിന് പകരം സിനിമ നടീകടന്മാരെ വ്യഭിചാരം പഠിക്കുക, അതാണോ ജോലി? എനിക്കിടുന്ന അനുഭാവമില്ല. ആര്യകുളം ആര് ചെറുപ്പക്കാരെ കണ്ട സ്ഥലം ചെറുപ്പക്കാരികൾ സുന്ദരമാണ് ചെറുപ്പം നടക്കും. ഇ കെ നായനാർ എന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു കേരളത്തിൽ, അങ്ങേര് അത് പറഞ്ഞിട്ടുണ്ട്. പെണ്ണുള്ളിടത്തെല്ലാം പെൺമാടി പോകുന്നുണ്ട്. അമേരിക്ക ഒക്കെ നമ്മൾ ചായ കുടിക്കുന്നതല്ല വിചാരം. ഇതൊക്കെ നയനാര് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങേരെ പോലെ ഒരു കാർമിന് പറഞ്ഞ് കേൾക്കാം, കേൾക്കണ്ട, സത്യമല്ലേ അങ്ങേര് പറഞ്ഞത്? ചുമ്മാ ഒരു കാര്യമില്ലാത്ത ചർച്ച. ഈ ചർച്ചയുടെ മര്യാദകളാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ആശുപത്രിയിലെ നിശ്ചയിക്കാൻ തുടങ്ങിയ ഏതെങ്കിലും ഒരു നേഴ്സ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നേഴ്സുമാരെല്ലാം വിചാരിക്കാണോ? എനിക്ക് മനസ്സിലായില്ല. ഏതെങ്കിലും ഡോക്ടർ വിചാരിച്ചോ, ഡോക്ടർമാരെല്ലാം വിചാരിക്കാവോ? ഇതാര് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ട റിപ്പോർട്ട്, ഈ റിപ്പോർട്ട് തള്ളിക്കളയാത്ത ഗവൺമെന്റ് നടപടി നീ അമർഷം രേഖപ്പെടുത്തുക. ഏത് സംശയം വേണ്ട. ഒരുപാട് നടിമാർ അവർക്ക് അനുഭവപ്പെട്ട ദുരനുഭവം പുറത്ത് പറഞ്ഞു. അപ്പൊ അതിനുവേണ്ടി അന്വേഷണം നടത്തേണ്ട ആവശ്യമില്ലേ? ശ്രീ പി സി ജോർജ്, ഞാൻ ചോദിക്കട്ടെ. ആ ഇപ്പൊ ഒരു നടിയുടെ 18 കൊല്ലം കഴിഞ്ഞപ്പോ നടിക്ക് പരാതി, ഈ 18 കൊല്ലം ഉണ്ടായിരുന്നത് എന്താ? അപ്പൊ അതൊരു ചെറു സുഖമായിരുന്നില്ലേ? ആ ചെറു സുഖം അനുഭവിച്ച് 18 കൊല്ലം മുമ്പ്. ഇപ്പൊ അത് ഇപ്പൊ ഇത് വേറെ സുഖം ഉള്ളതുകൊണ്ട് അത് തള്ളിക്കളയുക. ഞാൻ എന്റെ മനു അപ്പൊ ഞാൻ പറയാം, ജീവിതത്തിന്റെ എല്ലാ മേഖലയും സഞ്ചരിച്ചോട്ടുള്ളവനാ ഞാൻ. ഞാൻ എറണാകുളത്ത് ദേവരക്കോളേജ് പഠിച്ചവനാ. ഞാൻ കാണിക്കാത്ത ഭൂകൃത്രവുമില്ല, ചെയ്യാത്ത വഴിയായതുമില്ല, എല്ലാം ചെയ്ത് നല്ല മദ്യം. ഞാൻ ഇപ്പൊ മദ്യപിക്കല, അത് കാര്യം എന്നാ മദ്യത്തിന്റെ ദോഷം ഞാൻ മദ്യപിച്ച് മനസ്സിലാക്കിയവനാ. മനസ്സിലായോ? വ്യഭിചാരം തെറ്റാണെന്ന് എന്റെ മനസ്സാക്ഷി പറഞ്ഞു തെറ്റാൽ ഇനി പാടില്ല. വ്യഭിചാരം ചെയ്താൽ അവന്റെ മാനസികമായ തകർച്ച അവനുണ്ടാവും, ആ പെണ്ണുങ്ങളുടെ പ്രാക്ക് മരിക്കാൻ പാടില്ല. നടിമാരൊന്നും പുറത്ത് പറയാൻ പാടില്ലായിരുന്നോ താങ്കൾ പറയണത്? എന്റെ അഭിപ്രായം പെണ്ണുങ്ങൾ ഇപ്പഴല്ല പറയണ്ടേ, അന്നേരം പറയണമായിരുന്നു. എന്തിനെന്നെ കൊടുത്തു? ഒരു സിനിമ ആവശ്യപ്പെടുത്തി കൊടുക്കേണ്ട കാര്യം എന്താ? വേറെ ബോഡാ പട്ടി എന്ന് പറയണം. അത് പറയാനുള്ള ആർജവും കാണിക്കണം പെണ്ണുങ്ങൾ. മനസ്സിലായോ? ഇവിടെ എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ പോകുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോ സിനിമയിൽ ചാൻസ് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ സിനിമയിൽ കിട്ടാൻ വേണ്ടി അവരൊക്കെ പറയുന്നതനുസരിച്ച് തുള്ളി വെച്ച ഇപ്പഴ കിടന്ന് സങ്കടം പറയുക. ആ റിപ്പോർട്ട് ആ കമ്മിറ്റി തന്നെ പരിഹാരമായി എന്റെ അഭിപ്രായം അതല്ലേ? ക്ഷേമ കമ്മിറ്റി വെച്ച സിനിമാരുടെ വിചാരം കണ്ട് പരിശോധിക്കാനാണ് അതിന്റെ റിപ്പോർട്ടാണ്. അതായത് സിനിമാ വ്യവസായം നന്നാക്കുന്നതിനെ പറ്റി റിപ്പോർട്ട് വെക്കാമെന്ന് ആ റിപ്പോർട്ടോട് സിനിമാ വ്യവസായം തീർന്നു. നടിമാർ അമ്മ സന്തങ്ങളിൽ പരാതി പറഞ്ഞപ്പോൾ ഒരു പരിഹാരം കിട്ടാത്തോണ്ടാണ് ഈ ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ വെച്ചത്. അല്ല, ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് വെച്ചത് സിനിമാ വ്യവസായം നന്നാക്കുന്നതിനെ പറ്റി ആലോചിക്കാനാണ്. ഇപ്പൊ എന്തായി? മോഹൻലാൽ കൂടെ രാജിച്ചപ്പോ മുഴുവൻ രാജിവെച്ചു പോയില്ലേ? സിദ്ദിഖ് എല്ലാരും രാജിവെച്ചില്ലേ? ഇനി മമ്മൂട്ടിയോട് ഞാൻ ചെയ്യണം. ഈ മമ്മൂട്ടി മോഹൻലാൽ ഇന്ന് സിനിമാ വീട്ടിലുള്ള ഏതെങ്കിലും സിനിമാ നടന്മാര് വ്യതിയാനം ചെയ്തിട്ടിരുന്ന എന്റെ മുഖത്തൊക്കെ പറയാൻ തന്റെ കൂടെ പറയാൻ പറ ഞാൻ പറയാം. എനിക്കറിയാം എല്ലാത്തിനെയും കണക്കുകളൊക്കെ. പിന്നെ അവർക്ക് ഒരു ജീവിതത്തിന്റെ ഭാഗമാണ്, ലോല ഹൃദയരാണ് സിനിമയുടെ കലാകാരന്മാരെല്ലാം ലോല ഹൃദയനാണെന്ന് ഞാനും പറയാറുണ്ടല്ലോ. അവര് സ്വാഭാവികം ഞാൻ ചോദിക്കട്ടെ, ഒരു 3 മാസം മറ്റും ഒരു ഉൾനാടൻ ഗ്രാമത്തില് ഒറ്റ നടനും നരയും കൂടെ ഇടപെടുക ജീവിക്കുക, അതിനകത്ത് നടന്നു പോകുന്നേ? അതിന് ആർക്കെങ്കിലും പരാതി ഇപ്പഴാണ് പറയുന്നത്?
പിന്നെ പറയട്ടെ എന്നാ കാര്യം, ഞാൻ ഇതിനെ വിശ്വസിക്കാതെ ഇതിനെ അഭിപ്രായമില്ലെന്ന് പറയാൻ കാരണം അതാ, തെറ്റല്ലെന്നല്ല എന്റെ പെണ്ണ് നീ അങ്ങനെ നെഞ്ചിരിക്കരുത്. ഒരു പെണ്ണിനെയും സ്വാധീനിച്ച് വിവീകരിക്കുന്നത് പാപമാണ്, ദൈവത്തിന് തേക്കാത്ത കാര്യമാണ്, ശിക്ഷ കിട്ടും, ദൈവശിക്ഷ കിട്ടും. പക്ഷെ അത് പറയേണ്ട സമയത്ത് പറയേണ്ടതായിരുന്നു, അതാണ്. അത് കല്യാണം കഴിഞ്ഞ് പരിപാടിയും കഴിഞ്ഞ് 10-30 കൊല്ലം കഴിഞ്ഞപ്പോൾ, 20 കൊല്ലം കഴിഞ്ഞപ്പോൾ അന്ന് ഒരു വാതെ മുട്ടിയായിരുന്നു. അവളെങ്ങനെ കണ്ടേ വാതിൽ മുട്ടി, ഇവനെന്നിങ്ങനെ കണ്ടേ, അവൻ കണ്ണ് പുറത്തോട്ടായിരുന്നു, വല്ല ക്യാമറ വല്ലതും വെച്ചിട്ടുണ്ടായിരുന്നു. 20 കൊല്ലം ക്യാമറ ഒന്നും വെച്ചിട്ടില്ലല്ലോ. ഇവനാന്നെ ചിന്തിച്ചു, ഉടനെ അടിച്ചു വെക്കുക, ഇനി ആൾ എന്നെ മുട്ടി ഒരു നാളെ അവന്റെ അഡ്രസ് പോയില്ലേ, ഇതൊന്നും ശരിയല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയും, എനിക്ക് ഈ സിനിമ CPM എം എൽ എ ആണ്, ആളെ പറ്റി എനിക്ക് എന്നെ ബഹുമാനിക്കേണ്ട കാര്യം, എനിക്കൊരു ബന്ധമുണ്ട് രാഷ്ട്രീയമായി. പക്ഷെ അയാളെ പറ്റി ഓരോ ദിവസവും ഓരോ മാറി 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 പറഞ്ഞവർ ഇപ്പൊ വിചാരത്തെടുപ്പിച്ചു, ഇത്രനാളില്ലായിരുന്നില്ല. എന്താ അത് പറയാൻ വരുന്നത്? അതായത് ഓരോ വ്യക്തികളെ അപമാനിക്കുക, ആ വ്യക്തിയെ നശിപ്പിക്കുക, ഈ നടപടി ശരിയല്ല. അവരുടെ കഴിവിനെ അംഗീകരിക്കുക, കഴിവുകളെ അംഗീകരിക്കുന്നതോടൊപ്പം തെറ്റുകളുണ്ട് തിരുത്തുക, തെറ്റുകളുടെ തിരുത്താനുള്ള മാർഗം നിശ്ചയിക്കുക. എനിക്ക് ഒരു വിരോധമില്ല, ശിക്ഷിക്കട്ടെ, ഒരു വിരോധം എനിക്കില്ല. പക്ഷെ ഇതൊന്നും, ഇത് ഏത് ഫീൽഡിൽ ഇതുപോലൊരു കമ്മീഷൻ വന്ന് അന്വേഷിച്ചാലും കുറേയേറെ പരിഹാരം കിട്ടും. അത് ആദവായും ദൈവം സൃഷ്ടിച്ചപ്പോൾ തുടങ്ങിയ പണിയാണ് ഇത്. കാരണം ഇത് ആണ് പെണ്ണിനെയും പെണ്ണാണിനെയും ആകർഷിച്ചിരിക്കണം, ഇല്ലെങ്കിൽ അടുത്ത് സന്തതി പരമ്പരകൾ ഉണ്ടാവില്ല. ആ സന്തതി പരമ്പര ഒരാൾ പെണ്ണിനെ കണ്ട സ്നേഹങ്ങളും തോന്നിയാൽ പിന്നെ അവനും മോട്ടറേറ്റ് ഇടുന്ന പിന്നെ എങ്ങനെ സന്തതി ഉണ്ടാവും? സന്തതി ഉണ്ടായാൽ അടുത്ത വംശമാണെങ്കിൽ നിലനിൽക്കും. അത് മനുഷ്യ വംശം നിലനിൽക്കാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ച ദൈവം തന്നെയാണ് ആണിനും പെണ്ണിനും വൈകാരികമായി ഇത് കൊടുത്തിരിക്കുന്നത്. അതൊരു തർക്കവും വേണ്ട, അത് ആകർഷിക്കപ്പെടണം. ആകർഷിക്കുന്ന തെറ്റായ രീതിയിൽ ആകാതിരുന്ന നന്നായിരിക്കും. ചിലപ്പം സ്വാഭാവികമായി ഞാൻ പറയാം, പെൺകുട്ടികളാണെ അത്ര അധികം ആകർഷിക്കപ്പെട്ട് അങ്ങോട്ട് ആണുങ്ങളുടെ പുറകെ കിടക്കാല. ആണുങ്ങളാകുമ്പോൾ പെണ്ണുകളെ പുറകെ കിടക്കും. നീ കോളേജ് പഠിക്കുന്ന കാണാൻ വരാം, കോളേജില് ഏതെങ്കിലും ഒരു പെണ്ണുങ്ങൾ സ്വീകരിച്ചതിന്റെ പുറകുന്ന് മാറി കിടക്കും ആണുങ്ങൾ. പക്ഷെ പെൺപിള്ളേരാരെങ്കിലും ആണുങ്ങളുടെ പുറകെ കിടക്കുന്നുണ്ട്. അവർക്ക് നമ്മുടെ സംസ്കാരത്തിന് വ്യത്യാസമാണ്, അവസാന സംസ്കാരത്തിന് ഭാഗമാണ്. ഇതെല്ലാം ഉള്ളതാണ്, വഴക്കുണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. ആ ഏഴാം കമ്മീഷൻ റിപ്പോർട്ട് അത് ഗവൺമെന്റ് തിരിച്ചെടുത്ത് അത് തള്ളിക്കളയണം എന്നാണ് എന്റെ അഭിപ്രായം. നന്ദി സർ, പി സി ജോർജ്.